പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പെടുത്താൻ രണ്ടും കൽപ്പിച്ച ക്രൈംബ്രാഞ്ച്. കേസിൽ സുധാകരൻ പ്രതിയാകും. ഇതിനുവേണ്ടി പരാതിക്കാരൻ അനൂപ് അഹമ്മദിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു. കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു മൊഴിയെടുപ്പ്. കെ സുധാകരൻ ഭീഷണിപ്പെടുത്തിയെന്ന് അനൂപ് അഹമ്മദ് ആരോപിച്ചു. സുധാകരന്റെ ഭീഷണി ഓഡിയോ എബിൻ ഫോണിൽ കേൾപ്പിച്ചു. തന്റെ പേര് പറഞ്ഞാൽ വംശം ഇല്ലാതാക്കുമെന്നായിരുന്നു ഭീഷണിപ്പെടുത്തൽ. മോൺസന് പണം കൊടുക്കുമ്പോൾ കെ സുധാകരൻ ഒപ്പമുണ്ടായിരുന്നു. വിദേശ പണം വരുന്നതിലെ പ്രശ്നം തീർന്നാൽ എല്ലാം ശരിയാകുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. പണം വന്നാൽ 100 കോടി ഇറക്കി കെ സുധാകരനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് മോൺസൺ പറഞ്ഞുവെന്നും അനൂപ് അഹമ്മദ് ആരോപിച്ചു. ഓഡിയോ തെളിവ് ഇല്ലെങ്കിലും ഈ മൊഴിയിൽ സുധാകരനെ കൊടുക്കാനാണ് തീരുമാനം. ക്രൈംബ്രാഞ്ച് നോട്ടീസ് പ്രകാരം അന്വേഷണ സംഘത്തിന് മുൻപാകെ കെ സുധാകരൻ ഹാജരാകണം. അറസ്റ്റ് ഉണ്ടായാലും 50,000 രൂപ ആൾജാമ്യത്തിൽ ജാമ്യം അനുവദിക്കാനും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിട്ടുണ്ട്. 2021 രജിസ്റ്റർ ചെയ്ത കേസ് 2 വർഷത്തിനിപ്പുറം തന്നെ പ്രതിയാക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കെ സുധാകരന്റെ നിലപാട്. മുൻ DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മോൻസൺ മാവുങ്കലിനൊപ്പമുള്ള ചിത്രങ്ങളും അദ്ദേഹം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പരാതിക്കാരിൽ നിന്ന് മോൺസൺ വാങ്ങിയ 25 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷം രൂപ മോൺസൺ സുധാകരന് വീട്ടിൽ വെച്ച് കൈമാറിയെന്ന മോൺസന്റെ ജീവനക്കാരുടെ മൊഴിയിലാണ് ക്രൈംബ്രാഞ്ച് സുധാകരനെ പ്രതി ചേർത്തത്. പുരാവസ്തു തട്ടിപ്പ് കേസിലെ 1-ാം പ്രതി മോൺസൺ മാവുങ്കലുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ വർഷങ്ങളായി നിരന്തര ബന്ധം പുലർത്തിയതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായി സൂചനയുണ്ടെന്ന് ദേശാഭിമാനിയും പറയുന്നു. സുധാകരന്റെ അറസ്റ്റിലേക്ക് വരെ നയിക്കുന്ന തെളിവുകൾ ലഭിച്ചെന്നാണ് അറിയുന്നത്. പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ വെള്ളിയാഴ്ച പകൽ 11 കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് സുധാകരനെ ചോദ്യം ചെയ്യുന്നത്. MP ആകുന്നതിന് മുൻപ് 2018 2019 MP ആയ ശേഷവും സുധാകരൻ മോൺസണുമായി നിരന്തര സമ്പർക്കം പുലർത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകളും ഫോൺ വിളി വിവരങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തി. മോൺസൺ അറസ്റ്റായ 2021 വരെയും സുധാകരൻ അടുത്ത ബന്ധം തുടർന്നിരുന്നു. മോൺസന്റെ ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോൺ എന്നിവയിൽ നിന്നടക്കമാണ് ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചത്. 2018 മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ താമസിച്ചപ്പോഴുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളുമുണ്ട്. 2019 സുധാകരൻ MP ആയ ശേഷവും മോൺസന്റെ വീട്ടിൽ വന്നതിന്റെ ചിത്രങ്ങളും ലഭിച്ചതായാണ് സൂചന. ചില പൊതുപരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ സമയത്താണ് സുധാകരൻ മോൺസണിനെ സന്ദർശിച്ചത്. ഈ പരിപാടികളുടെ തീയതിയും വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. അനൂപ് മോൺസന് 25 ലക്ഷം രൂപ നൽകിയിരുന്നു. ഇതിന് സുധാകരൻ ഇടനിലനിന്നതായാണ് പരാതിയിലുള്ളത്. മോൺസന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്ന് കോഴിക്കോട്ട് പന്തീരങ്കാവ് സ്വദേശി MT ഷമീറാണ് പരാതി നൽകിയത്. സുധാകരൻ മോൺസന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങുന്നത് കണ്ടെന്ന ദൃക്സാക്ഷികളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് നടപടി. അനൂപ് പോയ ശേഷം സുധാകരന് 10 ലക്ഷം രൂപ മോൺസൺ കൈമാറിയെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ കാട്ടോത്ത് വീട്ടിൽ എബിൻ എബ്രാഹിമിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള തെളിവുകളും ചോദ്യം ചെയ്യലിൽ നിർണായകമാകും. എബിനാണ് സുധാകരനെ മോൺസണുമായി പരിചയപ്പെടുത്തിയത്. ഇയാൾ തന്റെ PA ആണെന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷക സംഘം ശേഖരിച്ചതായി സൂചനയുണ്ട്.